الحمد لله رب العالمين الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما أعوذ بالله من الشيطان الرجيم ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ഈ ക്രൈസിസ് ഒക്കെ കാരണം പല കമ്പനികളുടെയും വിഷയങ്ങൾ ടെർമിനേഷൻ ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു തആല ഖൈറായ മഈഷത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാം എല്ലാ വിഷയത്തിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. പിന്നെ പരിശുദ്ധ ഖുർആൻ ക്ലാസ് വരുന്ന ഈ ക്ലാസ്സിൻ്റെ വിജയത്തിൽ അസൂയാറുക്കളെ. അപ്പോൾ ഒരു സമാന്തര ക്ലാസ് നടക്കണം നല്ലതന്നെ, ക്ലാസ് ഉണ്ടെങ്കിൽ നല്ലതന്നെ അല്ലേ. ദാർഹുദൻ്റെ അടുത്ത് നമുക്ക് അത് അപ്പോൾ ഐ സുയാർക്കൊക്കെ സൻബുദ്ധി നൽകാനും നന്മയോട് ഹക്കിനോട് സഹകരിക്കാനും വേണ്ടി സ്വാരക്കണം. അള്ളാഹു നമുക്കൊക്കെ അതിൻ്റെ തോഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു വേജാറും ഇല്ലട്ടോ. ഒരു കൂട്ടർ ഇതേ സമയത്ത് വേറെ സ്ഥലത്ത് ക്ലാസ്, നമുക്ക് അങ്ങനെ യാതൊരു ഇതൊരു പ്രശ്നം, ഇതൊരു ഇമേജിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ദീനിൻ്റെ ഒരു ഖിദ്മത്താണ്. അത് ആര് നടത്തിയാലും ഇഖ്ലാസ് ഉണ്ടാവാനും വേണ്ടി നമ്മളൊക്കെ ദ്വാരം നോക്കുക. ഇതിനാണ് മത്സരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്താൽ പിന്നെ നഷ്ടപ്പെടില്ലോ. ഒരു ഒരുപാട് സമയം ചിലവഴിക്കുകയാണ്, നമ്മളും ചിലവഴിക്കുകയാണ്, അതൊക്കെ നഷ്ടമുണ്ടല്ലോ. കൂലിട്ടിക്കോട്ടെ. ദാൽഹുദയുടെ അടുത്തിപ്പോൾ നമ്മുടെ സമാന്തര പി വിഭാഗക്കാരുടെ ഒരു സ്ഥാപനം വന്ന് തുടങ്ങുന്ന സമയത്ത് ഐദറുസും സിയാറവുകൾ എന്നവരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ മതിലത്ത് തലവെച്ചിങ്ങനെ നോക്കുക, പഠിച്ചോനെ എന്താ സംഭവിക്കുക. അപ്പോൾ അവരുടെ നേതാവ് വന്നത് ഉദ്ഘാടനം ചെയ്യാണ് അല്ലേ. സമുദ്രി അങ്ങനെ നിൽക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, കുട്ടികൾ ഭയങ്കര ആവേശത്തിൽ, ഉസ്താദ് എന്തിനാണ് ദാൽഹുദ അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വല്ലതും ഉണ്ടായിക്കൂടെ, ഇതിൻ്റെ അടുത്ത് തന്നെ വേണോ, ഈ കുട്ടികൾ ആവേശം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഉസ്താദിന് തോന്നി. ഉസ്താദ് പറഞ്ഞു, എല്ലാവരും പള്ളിക്ക് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പള്ളി കൊണ്ടാക്കി. ആ പരിപാടി അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചു, ഉസ്താദ് എന്താണ് ഇപ്പോൾ ഉസ്താദിൻ്റെ, പത്രക്കാരൊക്കെ ചോദിക്കൂലേ എന്താ കുട്ടികൾ ഉസ്താദിൻ്റെ മുൻകൂടി, ഉസ്താദ് എന്താ പറയുന്നത്, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ മക്കളേതാണ്. ആ നിസ്സാത്ര വന്നു, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ വളർന്നോട്ടെ, നമുക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ അടുത്തായാലും ദൂരത്തായാലും എന്തേ അത്രയുള്ളൂ, അതൊന്നൊരു വിഷയമല്ല. അത് നമ്മൾ ഒരു ഇഷ്യൂ ആക്കും വേണ്ട. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഒരേ ദീനിൻ്റെയും അഖലുകാരല്ലേ. അങ്ങനെയല്ലേ എന്തിനാണ് ഇപ്പോൾ മത്സരം, അതൊന്നും ആവശ്യമില്ല. ഹജ മുഈദ് ചിഷ്തി തങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിരുന്നു. ആര് കേട്ടു, എവിടെ കേട്ടു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു ആരിഫ് ഏതെങ്കിലും ഇപ്പോ ഇതിനൊക്കെ ചില വിഷയങ്ങളുണ്ട്. ചില നമ്മൾ ചില വായിക്കുന്ന ആർട്ടിക്കിൾസ് നമ്മൾ നെറ്റിൽ കാണുന്നതൊക്കെ സ്വഹീഹാന്ന് വിചാരിക്കരുത് കേട്ടോ. നെറ്റിൽ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന സംഗതി ഒക്കെ സ്വഹീഹാ സംഗതിയാണ്. അത് ഒരുപാട് ഫേക്ക് വരും. ഇപ്പോ മിസ്റ്റിക് കവികൾ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. മിസ്റ്റിക്, ഇസ്ലാമിൽ ഇപ്പൊ എന്താ മിസ്റ്റിക്ക്? സൂഫിയാക്കളെ സംബന്ധിച്ച് അവർ അങ്ങനെ പറയും, മിസ്റ്റിക് കവി. എന്ത് മിസ്റ്റിക് കവി? ജലാലുദ്ദീൻ റൂമിതങ്ങളോ ഇബിൽ അറബിതങ്ങളോ മിസ്റ്റിക് അല്ല. അത് എന്താണ്, തസവുഫ് എന്ന് മനസ്സിലാകാത്ത ആൾക്കാരുടെ ഒരു പേരാണ്. അങ്ങനെ ഏതെങ്കിലും ആളുകൾ അവരൊക്കെ എന്ത് മ്യൂസിക് ഇഷ്ടപ്പെട്ടു, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ. ഞാൻ അവരെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ മഖാമ് ചെന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് ഹിദായത്ത് കിട്ടിയ മഹാനാണ് ഹജ മുഈനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 600 കൊല്ലം മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് ഇന്ത്യയിലെ കാനേഷിമാരിയിൽ നമ്മുടെ സെൻസസിൽ എണ്ണം കൂടിയിട്ടില്ല. മുഗൾ രാജാക്കന്മാർ, ഡൽഹി സൽത്തനറ്റ്സ് ഇവരൊക്കെ ഭരിച്ചിട്ടില്ലേ, പക്ഷെ മുസ്ലിങ്ങൾ എണ്ണം കൂടിയിട്ടില്ല. മുസ്ലിങ്ങൾ ഭാരതത്തിൽ എണ്ണം കൂടിയത് ഈ മഹാന്റെ കരങ്ങളാലാണ്. അവരുടെ കറാമത്തുകളും അവരുടെ അത്ഭുതങ്ങളും ഇൽമും തസവുഫും കണ്ടിട്ടാണ്. അങ്ങനത്തെ ഒരു മഹാൻ ഇംപോസിബിൾ ആ സംഗതി ഞാൻ വിശ്വസിക്കുന്നില്ല.
പിന്നെ വിഷയം ബത്താക്കി നഷ്ടപ്പെട്ടവരാൾ അതിന് വേണ്ടി വരക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു അദ്ദേഹത്തിന് ഇത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ ഉമ്മാന്റെ ഒരു ക്യാൻസർ അസുഖമുള്ള ഒരു സഹോദരൻ ഉമ്മ അവരുടെ ഉമ്മാക്ക് അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. ഒരു സഹോദരന്റെ ഉപ്പ ട്യൂമറായിട്ട് പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിൽ, അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വഫാത്തായ ദിവസമാണ്. അല്ലാഹുവർക്ക് മഗ്ഫിറത്ത് മർഹമത്തും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. നമ്മുടെ ബൈലക്സിൽ 230 ആളുകൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് വീക്ഷിക്കുന്നുണ്ട്. അവരുടെ കൂടെയൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അവരൊക്കെ നമ്മുടെ ദുആയിൽ അവർക്ക് വേണ്ടിയൊക്കെ ദുആയിക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ വളരെ ഉത്സുകരായ ഹൈ പ്രൊഫഷണൽസ് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഈ പരിപാടിക്ക് വേണ്ടി അവരുടെ സമയമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ചെറുപ്പക്കാർ, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആയിക്കണം. അതിൽ നമ്മൾ ഷക്കീർ ദുബൈയിലേക്ക് മാറുകയാണ്. ഇൻഷാല്ലാ അദ്ദേഹത്തിന് അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. പിന്നെ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അതിൽ വെച്ച് ദുആയിക്കാൻ പറഞ്ഞ ആളുകൾ, ദുആയിക്കാൻ വേണ്ടി അപേക്ഷിച്ചവർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിയത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم تسليما كثيرا كثيرا. ارحم الراحم يا ملك الجبار يا تمبراني ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞുവോ കേട്ടോ. اللهم اجعلنا مما يستمعون القول فيتبعون احسنه. الله ودله നന്മകളെ പിൻപറ്റാൻ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ കേട്ടതും പറഞ്ഞതും ചിന്തിച്ചതും ആലോചിച്ചതും ഇങ്ങോട്ട് വന്നതും സ്വാലിഹായ അമലാക്കി തരണേ റഹ്മാനേ. അള്ളാഹു ഇത് ഞങ്ങളുടെ അമലിലേക്ക് ചേർക്കണേ റബ്ബേ. ഇത് ഞങ്ങളുടെ സ്വാലിഹാത്തിലേക്ക് ചേർക്കണേ റബ്ബേ. അള്ളാഹു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിന്റെ ഇൽമ് കേൾക്കാൻ ഇവിടെ വന്നതും ഇത് പല സ്ഥലങ്ങളിലായി വീക്ഷിക്കാൻ ഇതോടൊപ്പം ഇരുന്നവർ കേട്ടവർ, അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും ചിന്തിച്ചതും കേട്ടതും എല്ലാം ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർക്കണേ റഹ്മാനേ. അതിലേക്ക് ഇഖ്ലാസ് കൂടെ ചേർത്ത് വെച്ച് ആ നന്മയുടെ ഹസനാത്തുകളെ നീ മുളാഅഫതൻ മുളാഅഫ അൽബലായീൻ അൽബലായീൻ അല്ലാഹു ഇരട്ടികളായി ഇരട്ടികൾക്ക് ഇരട്ടികളായി നീ രേഖപ്പെടുത്തി തരണേ റഹ്മാനേ. അല്ലാഹുവെ ഓരോ ആഴ്ചകളിലും ഞങ്ങൾ നിന്റെ ഇൽമിനെ തേടി ഇങ്ങോട്ട് വരുന്നതും കേൾക്കുന്നതും ഞങ്ങൾ അറിയുന്നതും ഞങ്ങളുടെ ജീവിതം നന്നാകാനും നീ ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറ്റാനുമുള്ള നിമിത്തമാക്കി തരണേ റഹ്മാനേ. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അള്ളാഹു ഞങ്ങൾ ഈമാൻ ദുർബലമായവരാണ് റബ്ബേ. അള്ളാഹു ഞങ്ങൾ ഇഖ്ലാസ് കുറഞ്ഞവരാണ് പടച്ചവനെ. അള്ളാഹുവെ നീ എന്തെങ്കിലും പരീക്ഷണം തന്നാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ക്ഷമയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ പടച്ചവനെ. അള്ളാഹുവെ നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് യഖീൻ തന്നുകൊണ്ട് ശക്തിപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഈമാനിൽ യഖീൻ തന്നുകൊണ്ട് ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ഇൽമിൽ വർദ്ധനവ് തന്ന് ശക്ക് രീബത്തുകളിൽ നിന്ന് സംശയങ്ങളിൽ നിന്ന് മാറ്റി ഉറപ്പുള്ള ഈമാൻ തരണേ വളച്ചവനെ. അള്ളാഹുവെ ഫലാ നർത്തദ്ദു ബഅദഹ അബദ, ഇസ്ലാം എന്ന് പുറത്തു പോവുകയോ ആ തരത്തിലുള്ള ഏതെങ്കിലും വൻപാപങ്ങൾ ചെന്നപ്പെടുകയോ ചെയ്യുന്ന ഒരു ദോഷത്തിലും പെടാതെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അന്ത്യനാളിനോടടുക്കുമ്പോ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, നേരം വെളുത്തപ്പോ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് നിന്റെ ഹബീബ് പറഞ്ഞു. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യസ്തഹില്ലൂന ഹലാലക, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ യുഹർരിമൂന ഹറാമക. നീ ഹറാമാക്കിയത് ഹറാമായി വിശ്വസിക്കുകയും കണക്കാക്കുകയും നീ ഹലാലാക്കിയതിന് ഹലാലാണെന്ന് വിശ്വസിക്കുകയും ആ തരത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ ഞങ്ങളെ പൊടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഹലാലും ഹറാമും മനസ്സിലാക്കി തരണേ റബ്ബേ. പിശാചിന്റെ ചതിക്കുഴികളിൽ നിങ്ങൾക്ക് നീ മോചനം തരണേ റഹ്മാനെ. ഞങ്ങളുടെ നഫ്സ് ഞങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ വിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇന്നി അഹാഫുല്ലാ, ഞാൻ പടച്ചവനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് ഒരു ചെറുപ്പക്കാരിക്ക് നീ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പടച്ചവനെ. അല്ലാഹുവേ അതൊക്കെ ഏറ്റവും വലിയ ഹിമ്മത്താണ്, അതേറ്റവും വലിയ ഇഖ്ലാസാണ് പടച്ചവനെ. നഫ്സിനോടുള്ള പിന്തിരിയലാണ് പടച്ചവനെ. അല്ലാഹുവേ നിന്നിലേക്കുള്ള ഇഖ്ബാലാണ് പടച്ചവനെ. അല്ലാഹുവേ അതുപോലെ ഏത് തിന്മയിലും
പടച്ചവനെ നിന്നെ ഓർത്ത് പിന്മാറാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. എല്ലാ നന്മയിലേക്കും മുന്നിടാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ഏത് തിന്മയുടെ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു വുദു ഉള്ളവരായി മുഅവ്വിദത്തെ ഇനി ഓതാനും അല്ലാഹു റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ പോലെയുള്ള ദുആകളിലൂടെ ഞങ്ങൾക്ക് കാവൽ തരണേ പടച്ചവനെ. ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യ മക്കളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും കാക്കണേ റബ്ബേ. ഈ സമൂഹത്തിലെ യുവാക്കളെയും യുവതികളെയും കാക്കണേ റബ്ബേ. ഈ സമൂഹത്തിലെ യുവതലമുറകളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ സമൂഹത്തിന്റെ യുവാക്കളെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ആണുങ്ങളും പെണ്ണുങ്ങളുമായവരെ പടച്ചവനെ. വ്യഭിചാരികളും മദ്യപാനികളും തോന്നിവാസികളുമായി പോകാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പിശാചിന്റെ അടിമകളാകാതെ കാക്കണേ റബ്ബേ. അല്ലാഹു ദീനിലേക്ക് ഹിദായത്ത് തരണേ അല്ലാഹ. അല്ലാഹുമ്മ റദ്ദന വൽ മുസ്ലിമീന ഇലാ ദീനിക റദ്ദൻ ജമീല. അല്ലാഹു ഞങ്ങളെ ദീനിലേക്ക് മടക്കി തരണേ റബ്ബേ. ദീനിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയിലേക്ക് ആക്കല്ലേ റബ്ബേ. ദിക്റിലൂടെയും സ്വലാത്തിലൂടെയും നിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെയും സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലൂടെയും ഞങ്ങളുടെ ഈമാന്റെ പരിപോഷണം നൽകണേ റഹ്മാനെ. അല്ലാഹു രോഗികളാണ് രോഗം ശിഫിയാക്കി തറപ്പേ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ ഒരു ഉമ്മ ക്യാൻസർ രോഗത്തിലാണ്, വയറുവേദന കൊണ്ട് പ്രയാസത്തിലാണ്, ഉമ്മ കരഞ്ഞു എന്ന് പറഞ്ഞൊരു മകൻ വേദനയോടുകൂടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ ആ ഉമ്മാക്ക് ശിഫ കൊടുക്കറബേ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹുമ്മ ബിഹഖിക ഫായ ഐൻ സാദ് അല്ലാഹുമ്മ ശിഫാ ശിഫാഅൻ ആജിലൻ ലാ യുബാദിറു സഖമൻ വലാ അലമ. اللهم بحق هذا المجلس العظيم اللهم اشفها شفاء عاجلا تاما يا رب العالمين. اللهم لبداوين وين دعاء كان പറഞ്ഞു മകൻ ട്യൂമർ പോലുള്ള അസുഖത്തിലാണ്. اللهم ശിഫ കൊടുക്കണേ റബ്ബേ. يا الله ശിഫ നൽകണേ റബ്ബേ. ആർക്കെല്ലാം ഇനി അസുഖങ്ങൾ ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് അല്ലാഹുവേ അത് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി നീ ആഫിയത്തിന് നിലനിർത്തി തരണം. ഞങ്ങളിൽ ആർക്കെങ്കിലും അത്തരം അസുഖങ്ങളുടെ ഏതെങ്കിലും ലാഞ്ചനകൾ അതിൻ്റെ വൈറസുകൾ അണുക്കൾ ഞങ്ങൾ ശരീരത്തിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഖളാഇന്റെ മുമ്പിൽ ഒന്നുമല്ല റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഖളാഇന്റെ മുമ്പിൽ ഞങ്ങൾ വെറും പാവങ്ങളാണ് പടച്ചവനെ. നീ അണമുറിയാതെ അയച്ചു തരുന്ന റഹ്മത്തിന്റെ പ്രവാഹം എങ്ങാനും മുറിഞ്ഞു പോയാൽ അല്ലാഹുവേ ഞങ്ങൾ തകർന്നു പോയി റബ്ബേ. ഞങ്ങൾ നഷ്ടത്തിലായി റഹ്മാനെ. ഞങ്ങൾ പ്രയാസത്തിലായി പോകും റബ്ബേ. കിടന്ന കിടപ്പിലായി പോകും പടച്ചവനെ. അല്ലാഹുവേ മാരക രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ റഹ്മാൻ. മാരക രോഗം തരാൻ നിന്റെ മുബറമായ ഖളാഇൽ നിനക്ക് നിശ്ചയമുണ്ട്, അത് നീ മാറ്റുകയില്ലെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അത് സഹിക്കാനുള്ള മനക്കരുത്ത് തരണേ റബ്ബേ. യഖീന് തരണേ റഹ്മാനെ. അവലാദിയും എവലാദിയും പറഞ്ഞ് ആ വേദനകളാൽ നീ നൽകാൻ പോകുന്ന പ്രതിഫലം നഷ്ടമാകാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഖളാഇൽ അതൊരു മുഅല്ലഖായ ഖളാആണ് ഞങ്ങൾക്ക് വരാൻ പോകുന്ന രോഗങ്ങളും പ്രയാസങ്ങളുമെങ്കിൽ ഈ സദസ്സിന്റെയും അല്ലാഹുവിന്റെ കൈയുയർത്തി നിൽക്കുന്ന ഈ സ്വാലിഹീങ്ങളായ ആളുകളോട് ഇരിക്കുന്നവർ അത് കേട്ടവർ അല്ലാഹു ആമീൻ ചൊല്ലുന്നവർ നിന്നിലേക്ക് കൈയുയർത്തിയവരായി മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെയും ആമീനിന്റെയും ഹഖ് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്കൊക്കെ എന്നേക്കും മോചനം നൽകണം റഹ്മാനെ. ഈ ദുനിയാവിൽ നീ ഞങ്ങളെ വെച്ചേക്കുന്ന കാലം അത്രയും ആരോഗ്യവും ആഫിയത്തും തഖ്വയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹു ഞങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ചെറിയവരും വലിയവരും കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. അല്ലാഹു കടങ്ങൾ വീട്ടിത്താ റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു വീട് വെക്കാൻ സഹായം നൽകണേ റഹ്മാനെ. മക്കളെ വിവാഹം ചെയ്തേക്കാൻ സഹായിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയായ മക്കളെ നൽകണേ റബ്ബേ. ഈ മക്കളെ നൽകിയവരെ തർബിയത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മരിക്കുന്ന നേരം കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അതെവിടെ വെച്ചായാലും പ്രശ്നമല്ല റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ഓർമ്മിപ്പിക്കണേ റഹ്മാനെ. കലിമ ചൊല്ലാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കണേ റബ്ബേ. കലിമ ചൊല്ലാൻ ഞങ്ങൾക്ക് ഓർമ്മ തരണേ പടച്ചവനെ. അല്ലാഹുവിന്റെ ജീവിതത്തിൽ അവസാനത്തെ വാക്കാകുന്നത് ഈമാനിന്റെ പ്രകടമായ ഒരു ലക്ഷണമാണല്ലോ പടച്ചവനെ. അത് ഞങ്ങളിൽ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ 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 നിന്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും സ്വാലിഹീങ്ങൾക്കും സദാത്തിങ്ങൾക്കും നീ നൽകിയിട്ടുള്ള റഹ്മത്ത് അതിന്റെ ഒരംശം ഞങ്ങൾക്കും തരണേ റബ്ബേ. അത് ഞങ്ങളുടെ മരണത്തിന്റെ സമയത്ത് സക്കറാത്തിൽ അത് ഞങ്ങൾക്ക് നിഅമത്തായി യഖീനായി ഈമാനായി തരണേ റഹ്മാനെ. അല്ലാഹു നാളെ ഖബറിലും നാളെ ബർസഖിലും മഹ്ശറായിലും ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹു
ഈ ദുനിയാവിന്റെ മുകളിലും ദുനിയാവിൽ ഞങ്ങൾ ഭൂമിക്കുള്ളിലേക്ക് വന്നാലും വയവുമൽ അർദ് അലൈക് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. ഞങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെയും കിതാബ് ഏത് കയ്യിലാണെന്ന് പേടിച്ചു നിൽക്കുന്ന സമയത്ത് വലത് കൈയിലേക്ക് അത് പാറി വരുന്നവരിൽ ഞങ്ങളെ കൊടുത്തണേ റഹ്മാനെ. നന്മകളും തിന്മകളും നീ തൂക്കി നോക്കുന്ന നേരത്തെ നിന്റെ അള്ളാഹുവേ നിന്റെ കണക്ക് കൂട്ടലുകൾ നീ ഞങ്ങളെ ബോധിപ്പിക്കാറുള്ള നിന്റെ ഹിസാബ് അള്ളാഹുവേ 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 നീ റഹ്മർ റഹീമീനാണ്. അള്ളാഹുവേ നീ ഗഫൂറും റഹീമാണ്. ഞങ്ങളുടെ തുലാസിനെ കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു രക്തത്തെ എഴുതി വെച്ച് അതിട്ടാൽ എല്ലാറ്റിനേക്കാളും അത് കരം തൂങ്ങുമെന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഭാഗ്യവാന്മാരിൽ പെടുത്തണേ റഹ്മാനെ. അള്ളാഹു സിറാത്ത് കടക്കാൻ മിന്നൽ കണർ പോലെ കടക്കാൻ ഞങ്ങൾ സഹായിക്കണേ റബ്ബേ. നാം സ്വർഗം കടത്തണേ റഹ്മാനെ. എന്റെ ഹബീബ് ലിവാഉൽ ഹംദ് എന്ന പതാക ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ പതാകയ്ക്ക് കീഴിലായി തങ്ങളോടൊപ്പം അള്ളാഹു ഇതിന്റെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏതിലെങ്കിലൂടെയും കടക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അള്ളാഹുവേ ഈ ദുനിയാവ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നാളെ ആഖിറത്തിൽ ഞങ്ങൾ കഷ്ടപ്പെടാതെ കാക്കണേ റബ്ബേ. ആഖിറത്തിൽ ഞങ്ങൾ കഷ്ടപ്പാട് വരാതെ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന وقنا عذاب النار. ربنا اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين. السلام عليكم ورحمه الله.